ലോകം കൂടുതൽ ഡിജിറ്റലായി കൊണ്ടിരിക്കുകയാണ്. ഒപ്പം സൈബർ സുരക്ഷാ ലംഘനങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ദിനംപ്രതിയാണ് നടക്കുന്നത്. സർക്കാർ വെബ്സൈറ്റുകൾ, പ്രൈവറ്റ് വെബ്സൈറ്റുകൾ എന്നിങ്ങനെ പ്രത്യേകിച്ച് വേർതിരിവൊന്നും ഇന്ന് സൈബർ നുഴഞ്ഞുകയറ്റക്കാർ കൊടുക്കാറില്ല. നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുന്ന ഏതൊരു സിസ്റ്റവും സൈബർ അറ്റാക്കിന് ഇന്നോ നാളെയോ വിധേയമാകാമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. എത്ര വലിയ സെക്യൂരിറ്റി ടെക്നോളജികൾ ഉപയോഗിച്ചാലും 100% സൈബർ സുരക്ഷയെന്നത് മിഥ്യാധാരണ മാത്രമാണ്. സുരക്ഷാ ലംഘനം നടന്നാൽ അതിൻ്റെ ആഘാതം എങ്ങനെ കുറക്കാമെന്ന് മാത്രമാണ് സ്വീകരിക്കുന്ന പൊതുവായ രീതി. അതായത് ഒരു തീപിടുത്തം സംഭവിച്ചാൽ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ് സ്വീകരിക്കുന്ന മാർഗം പോലെ. കോവിൻ പോർട്ടലിൽ വ്യക്തികൾ നൽകിയ വിവരങ്ങൾ അതിന് അധികാരമില്ലാത്ത ഒരു വ്യക്തിക്ക് ടെലഗ്രാം ചാറ്റ് ബോട്ട് വഴി പബ്ലിക് ഡൊമൈനിൽ ആക്സസ് ചെയ്യുവാൻ സാധിച്ചുവെന്ന വാർത്ത ഡേറ്റാ പ്രൈവസി മേഖലകളുടെ ഉള്ളുകള്ളികൾ ചികയാൻ പലർക്കും ഇപ്പോൾ പ്രേരണയായിരിക്കുകയാണ്. ഈ ഒരു വാർത്ത കൊണ്ട് തന്നെ സൈബർ പോർട്ടലുകൾ സുരക്ഷിതമല്ലെന്ന് പലരും വളരെ പെട്ടെന്ന് വിധി എഴുതുവാൻ തുടങ്ങി. പക്ഷേ അങ്ങനെയൊരു വിധി എഴുത്തിനുള്ള വേണ്ടത്ര തെളിവുകൾ ഇപ്പോഴും നമ്മുടെ മുന്നിലില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങളെ സൈബർ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ജാഗരൂകരാക്കുന്നത് വഴി മാത്രമേ ഈ അവസ്ഥയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ചോർന്ന രേഖകളുടെ ഉറവിടം, വ്യാപ്തി, ഡേറ്റയുടെ പഴക്കം എന്നിവയാണ് ഒരു ഡേറ്റ ബ്രീച്ചിന്റെ തീവ്രത നിർണയിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു വ്യക്തിക്ക് നേരിട്ട് ഒരു അപകടം സംഭവിക്കാൻ സാധ്യത കുറവാണ്. ഭാവിയിൽ ചോർന്ന ഡേറ്റ ഉപയോഗിച്ച് ഓൺലൈൻ ഫ്രോഡ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, ഐഡന്റിറ്റി ഫ്രോഡ് എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട്. വളരെ ചിട്ടയോടുകൂടി ഒരു ഡിജിറ്റൽ ഫോറൻസിക് അനാലിസിസ് മാത്രമേ സുരക്ഷാ വീഴ്ച സംഭവിച്ച കമ്പോണ്ടന്റിനെ തിരഞ്ഞുപിടിച്ച് പരിഹരിക്കാനാവൂ. സർക്കാർ വെബ്സൈറ്റുകളുടെ സാങ്കേതിക വിവരങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ പലപ്പോഴും പബ്ലിക് ഡൊമൈനിൽ പബ്ലിഷ് ചെയ്യാറില്ല. പബ്ലിക് ഡാറ്റ കളക്ഷൻ നടത്തുന്ന വെബ് പോർട്ടലുകളുടെ പുറകിൽ മിക്കപ്പോഴും വളരെ സങ്കീർണമായൊരു ബാക്കെൻഡ് കൂടിയുണ്ട്. മൈക്രോ സർവീസുകൾ, API, ഡാറ്റാബേസ്, ഐഡന്റിറ്റി സ്റ്റോറുകൾ, ലോങ് ടൈം ഡാറ്റ സ്റ്റോറേജ്, SMS ഗേറ്റ്വേ, ഹാർഡ്വെയർ നെറ്റ്വർക്ക്, ഡിസാസ്റ്റർ റിക്കവറി തുടങ്ങി ഒട്ടനവധി IT കമ്പോണ്ടന്റുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സെക്യൂരിറ്റി ഇൻസിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ സെക്യൂരിറ്റി കൺട്രോളുകൾ സുരക്ഷാ വീഴ്ചയുടെ തീവ്രത കുറക്കാൻ സഹായിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ശക്തമായ പ്രൈവസി, ഡേറ്റ സെക്യൂരിറ്റി പോളിസിയുടെ അഭാവം എന്നിവയിലെല്ലാം നമ്മൾ യൂറോപ്പിലെ ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷന്റെ നയമാണ് മാതൃകയാക്കേണ്ടത്. സൈബർ സുരക്ഷാ പ്രശ്നങ്ങൾ പല തലത്തിലും തരത്തിലും കാണപ്പെടുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കൽ നമ്മൾ എത്രമാത്രം വിപുലമായ രീതിയിൽ സുരക്ഷ നടപടികൾ ചെയ്തിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. വിവരസുരക്ഷയുടെ പ്രാധാന്യം ഇന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ലോകമാകെയുള്ള പൊതുസമൂഹവും സ്ഥാപനങ്ങളും സർക്കാരുകളും എന്നത് ഒരു ചിന്തനീയമായ കാര്യമാണ്. സാമ്പത്തിക സ്ഥാപനങ്ങളും മറ്റും ഒരു പരിധിവരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും വിദ്യയുടെ ഉപയോഗം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രതിഫലിച്ച ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് എന്നതിൽ സംശയമില്ല. ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ അതിൻ്റെ ശരിയായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നേരിടാനുള്ള യാതൊരു വിധത്തിലുള്ള പ്രായോഗികവും ഫലപ്രദവുമായ തയ്യാറെടുപ്പുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയവും ഭീതിജനകവുമാണ്. ഓൺലൈൻ ഇടപാടുകൾ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി കഴിഞ്ഞിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കുട്ടികളെപ്പോലും സുരക്ഷാ പ്രശ്നങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം. എല്ലാവിധത്തിലുള്ള ഡിജിറ്റൽ വികസനത്തിൻ്റെയും ഗ്രാമങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും പൗരന്മാരുടെ വ്യക്തി വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഓൺലൈൻ ആക്കുമ്പോൾ വിവര സുരക്ഷയുടെയും സൈബർ സുരക്ഷയുടെയും കാര്യത്തിലുള്ള സമഗ്രമായ ഒരു സമീപനം നമുക്ക് അത്യാവശ്യമാണ്. ഇനി ഒരുപക്ഷെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെയും തകർത്ത് നാശം വിതക്കാൻ മാത്രം ശക്തമായ ആക്രമണങ്ങൾ നടത്താനും തയ്യാറുള്ള കറുത്ത ശക്തികൾ വിഹരിച്ചു നടക്കുന്ന സ്ഥലമാണ് സൈബർ ലോകം എന്നത് മനസ്സിലാക്കാതെ പോകരുത്.